ഈ നേതാക്കന്മാരെ സൂചിപ്പിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ ഈ സൂചിപ്പിക്കൽ അല്പം കടന്നുപോയോ എന്നൊരു സംശയം. അങ്ങനെ സൂചിപ്പിക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ച പ്രഭാരി പ്രകാശ് ജാവേദക്കറിനെതിരെ ഒരു വിഭാഗം ബി ജെ പിക്കാർ രംഗത്തെത്തി. കേരളത്തിലെത്തുന്ന ജാവേദക്കറിനെ സൂപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമാണ് മുരളീധരനും സുരേന്ദ്രനും കാര്യങ്ങൾ നേടുന്നതും നേതൃത്വത്തിൽ തുടരുന്നതെന്നുമാണ് ഇവരുടെ മുറുമുറുപ്പ്. തിരുവനന്തപുരത്തെത്തിയാൽ സ്റ്റാർ ഹോട്ടലിൽ താമസവും സമാന്തരമായി മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. ജാവേദക്കറുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും ഒരുക്കുമെന്ന് സുരേന്ദ്ര വിരുദ്ധർ പറയുന്നു. സുരേന്ദ്രൻ്റെയും കൂട്ടരുടെയും വാക്ക് വിശ്വസിച്ചാണ് കേരളത്തിൽ 6 സീറ്റ് കിട്ടുമെന്ന് ജാവേദക്കർ ദേശീയ നേതാക്കൾക്ക് നൽകിയ ഉറപ്പ്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട്, തൃശൂർ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ ജയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസവും ജാവേദക്കർ പറഞ്ഞത്. ആറ്റിങ്ങലിൽ വി മുരളീധരനും പാലക്കാട്ട് രാജീവ് ചന്ദ്രശേഖറും 10 സീറ്റിൽ പാർട്ടിക്ക് പുറത്തുള്ളവരെയും മത്സരിപ്പിക്കുമെന്നും പറയുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്നതിൻ്റെ പേരിലായാലും പ്രസിഡന്റിനെ തുടരാൻ അനുവദിച്ചതിൽ സുരേന്ദ്ര വിരുദ്ധർ കടുത്ത രോക്ഷത്തിലാണ്. ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ച പല പരിപാടികളും കേരളത്തിൽ വിജയിച്ചിട്ടില്ല. ഇക്കാര്യം ജാവദേക്കർ കൊച്ചിയിലെ നേതൃയോഗത്തിൽ വിമർശിച്ചിരുന്നു. മാറി നിൽക്കുന്നവർ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്നും ജാവദേക്കർ മുന്നറിയിപ്പ് നൽകി. എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുമായി സഹകരിക്കില്ലെന്ന നിലപാടിലാണ് സുരേന്ദ്രനും കൂട്ടരും. അതേസമയം ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാനുള്ള ജാവദേക്കറുടെ നിർദ്ദേശത്തോട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ. മുസ്ലിങ്ങളോടും മുസ്ലിം സംഘടനകളോടും സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾ കടുത്ത ശത്രുതകളോടെയാണ് പ്രസ്താവനകൾ ഇറക്കുന്നത്. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിൽ സി എസ് ഐ മഹായിടവക വൈദികൻ പ്രസാദ്ദാസിനെ ക്രൂരമായി മർദ്ദിച്ച് ജയിലിലടച്ചത് ക്രൈസ്തവരിലും ചർച്ചയാണ്. ബി ജെ പിയുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീഴേണ്ടെന്ന നിലപാടിലാണ് ക്രൈസ്തവ സഭകൾ. നേരത്തെ സഹകരിക്കാൻ ആലോചിച്ചിരുന്ന ചില വൈദികരുൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. ക്രിസംഗികളെ 7 അയലത്ത് അടുപ്പിക്കുന്നില്ല. എല്ലാ ക്രൈസ്തവ സഭകളിലും ക്രിസംഗികളെ മാറ്റി നിർത്തുകയാണ്. ബിഷപ്പുമാർ താമസിക്കുന്ന അരമനകൾ കയറി ഇറങ്ങുന്ന ബി ജെ പി കേന്ദ്ര നേതാക്കൾക്ക് ചായയും വടയും നൽകുമ്പോൾ അവർ തങ്ങളോടൊപ്പമാണെന്ന് വിശ്വസിപ്പിക്കുകയാണ് ഈ ക്രിസംഗികൾ. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് മനസ്സിലാക്കിക്കൊള്ളും. അധികം സമയമില്ല. അതേസമയം സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ബി ജെ പി വിട്ട് പ്രവർത്തകർ സി പി എമ്മിൽ ചേരുകയാണ്. അങ്ങനെ വരുന്നവരെ സി പി എം സ്വീകരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മാവേലിക്കരയിൽ 100 കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് സി പി എമ്മിൽ ചേർന്നത്.